ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിത് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ എആർസിയെ കുറിച്ചാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ടിവികളിലും അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റംസിലൊക്കെ ഈ എആർസി എന്നൊരു വാക്ക് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് എന്താണ് എന്നതിനെ കുറിച്ചാണ്, ഇത് ഓഡിയോ ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോ ഇത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാം. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ ഈ എആർസിയെ കുറിച്ച് പറയുമ്പോൾ എആർസി എന്നൊരു ടേംസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ഇനി അത് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണാം. അപ്പോഴാണ് നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നമ്മളൊരു എച്ച് ഡി എം ഐ കേബിളിലൂടെ ഓഡിയോ വീഡിയോയും ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ടിവിയിലേക്കോ അതുപോലുള്ള ഏതെങ്കിലും ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, ആ ഡിവൈസിൽ പ്ലേ ചെയ്യുന്ന ഓഡിയോനെ തിരിച്ച് റിട്ടേൺ അതേ കേബിളിലൂടെ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡായിരുന്നു എആർസി എന്ന് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇതേപോലത്തെ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഈ എആർസി എന്ന് പറയുന്നത്. അതായത് എആർസിയുടെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് ഈ എആർസി. അപ്പൊ നമ്മൾ എച്ച് ഡി എം ഐ ഇ എആർസിയുടെ ഫുൾ ഫോം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് എച്ച് ഡി എം ഐ എന്ന് പറയുന്നത്. അപ്പോ ഈ എആർസി എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ എന്നാണ് എന്റെ അർത്ഥം. അതായത് ഓഡിയോ റിട്ടേൺ ചാനൽ എന്നത് എആർസിയും എൻഹാൻസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനലാണ് ഈ എആർസിയും. ഓക്കെ, അപ്പൊ എൻഹാൻസ്ഡ് അത് പറഞ്ഞാൽ കുറച്ചുകൂടി വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, എആർസിയുടെ നെക്സ്റ്റ് ജനറേഷൻ വേർഷൻ. ഓക്കെ, എച്ച് ഡി എം ഐ എആർസി പോലെ തന്നെയാണ് എച്ച് ഡി എം ഐ ഇ എആർസിയും വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എച്ച് ഡി എം ഐ കേബിള് മുഖേന നമുക്ക് ഓഡിയോ വീഡിയോയും ഒരു ഡിസ്പ്ലേ ഡിവൈസ് അല്ലെങ്കിൽ ടി വി പോലുള്ള ഡിവൈസിലേക്ക് കൊടുക്കുവാനും, അതുപോലെ തന്നെ ടി വിയിൽ പ്ലേ ചെയ്യുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ, ഓഡിയോ ഫോർമാറ്റുകളെ നമുക്ക് റിട്ടേൺ ആയിട്ട് അതേ കേബിൾ വഴി തന്നെ എടുക്കുവാനും പറ്റുന്ന ഒരു മെത്തേഡായിരുന്നു ഈ എആർസി എന്ന് പറയുന്നത്. നമ്മൾ എആർസിയിൽ നോക്കുകയാണെങ്കിൽ ഡോൾബി ഡിജിറ്റൽ ഡി ടി എസ് പോലെയുള്ള കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്, കംപ്രസ്ഡ് എന്ന് വെച്ചാൽ അതിന്റെ വലിപ്പം കുറച്ചിട്ടുള്ള ഫോർമാറ്റുകൾ, എം ബി കുറച്ചിട്ടുള്ള ഫോർമാറ്റുകളാണ് നമുക്ക് അതുവഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയത് എങ്കിൽ, ഈ ഒരു ഈ എആർസി വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ അതുവഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി ടി എസ് എക്സ്, അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ് പോലെയുള്ള കംപ്രസ്ഡ് സംഭവം വരെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക് ഇത് മാറി. അതിനുപയോഗിക്കുന്ന കേബിളുകൾ അതുപോലെ വ്യത്യാസമാണ്. നമുക്ക് 4K 8K സപ്പോർട്ടുള്ള കേബിളുകളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2.1 വേർഷനിലുള്ള ഒരു എച്ച് ഡി എം ഐ കേബിൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഹൈസ്പീഡ് ആയിട്ടുള്ള ഒരു എച്ച് ഡി എം ഐ കേബിള്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എതർനെറ്റ് സപ്പോർട്ടുള്ള ഒരു എച്ച് ഡി എം ഐ കേബിള് നമുക്ക് ഉപയോഗിക്കാം. എതർനെറ്റ് വിത്ത് എതർനെറ്റ് എച്ച് ഡി എം ഐ വിത്ത് എതർനെറ്റ് ഉള്ള ഒരു കേബിള് നമുക്ക് ഇതിനോട് ഉപയോഗിക്കാം. അത് 2.0 വേർഷൻ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ കൊയാക്സൽ പോലെയുള്ള എസ് പി ഡി എഫ് സാങ്കേതിക വിദ്യയിൽ വർക്ക് ചെയ്യുന്ന ഇത് അതുപോലെ ഡിവൈസ്, അതുപോലെ തന്നെ എച്ച് ഡി എം ഐ എആർസി, അതുപോലെ തന്നെ എച്ച് ഡി എം ഇ എആർസി, ഇത്തരം ഫംഗ്ഷനുകൾ ഇത്രയും ടെക്നോളജികളെ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മെച്ചങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ആ കമ്പാരിസൺ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. എച്ച് ഡി എം ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ HDMI.org എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു ചാർട്ട് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ടോസ് ലിങ്ക്, അതുപോലെ തന്നെ എആർസി, പിന്നെ ഈ എആർസി തുടങ്ങിയ വിവിധ ഓഡിയോ ട്രാൻസ്ഫറിംഗ് മെത്തേഡുകളുടെ കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഈ ടോസ് ലിങ്ക് അല്ലെങ്കിൽ എസ് പി ഡി എഫ് മെത്തേഡിലുള്ള ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത് ഗുഡ് എന്നാണ് ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എആർസി കുറിച്ച് പറയുകയാണെങ്കിൽ അത് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഈ എആർസി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ്, അതായത് ഈ എആർസി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓഡിയോ ട്രാൻസ്ഫർ ഫോർമാറ്റ് എന്ന് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന കേബിളുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ എസ് പി ഡി എഫ് കേബിളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഒപ്റ്റിക്കൽ വഴി ഓഡിയോ ട്രാൻസ്ഫറിങ്ങിന് എആർസി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ എച്ച് ഡി എം ഐ കേബിൾ തന്നെയാണ്. സാധാരണ എച്ച് ഡി എം ഐ കേബിൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഈ എആർസി നമ്മൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എച്ച് ഡി എം ഐ വിത്ത് എതർനെറ്റ് ഉള്ള എതർനെറ്റ് നെറ്റ്വർക്ക് ഉള്ള കേബിളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എച്ച് ഡി എം ഐ കേബിൾ വേണം ഇതിന് ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റീരിയോ സപ്പോർട്ട്, സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത്. അത് ഈ ടോസ്ലിംഗ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മെത്തേഡിലാണെങ്കിലും അതുപോലെ തന്നെ എആർസിയിലാണെങ്കിലും ഈ എആർസിയിലാണെങ്കിലും ഈ സ്റ്റീരിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്രസ്ഡ് 5.1 കുറിച്ചാണ്. കംപ്രസ്ഡ് 5.1 ഫോർമാറ്റായ ഡോൾബി ഡിജിറ്റൽ
DTS പോലെയുള്ള ഫോർമാറ്റുകൾ ഇതിനെ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നോർമലായി ഒപ്റ്റിക്കലിൽ ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യും, നമ്മളിതിനെക്കുറിച്ച് നേരത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ARCയിലും ഈ കംപ്രസ്ഡ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. ഈ ARCയിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത അൺകംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ്, അൺകംപ്രസ്ഡ് 5.1 ഫോർമാറ്റാണ് നോക്കാൻ പോകുന്നത്. അത് ഒപ്റ്റിക്കലിലും ARCയിലും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ഈ ARC തന്നെ വേണം. ഈ ARCയിലാണ് ഈ ഒരു അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 5.1 സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 7.1 ഫോർമാറ്റാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് 7.1 ഒരുപാട് ഫോർമാറ്റിലുള്ള ഓഡിയോസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ഓഡിയോ. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് ഒപ്റ്റിക്കലിൽ അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 5.1 സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഇത് തീരെയും സപ്പോർട്ട് ചെയ്യില്ല. ഈ ARCയിൽ അതുപോലെ തന്നെയാണ്, അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 5.1 അൺകംപ്രസ്ഡ് ആയിട്ടുള്ള 7.1 തീരെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ARCയിൽ മാത്രമാണ്, ഈ 7.1 അൺകംപ്രസ്ഡ് ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബെറ്ററേറ്റിലുള്ള ഒബ്ജക്റ്റ് ബേസ്ഡ് ഡിജിറ്റൽ ഓഡിയോ ആണ്. ഒബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ വരുന്ന ഡോൾബി അറ്റ്മോസ്, ഏറ്റവും ഏറെ ഫേമസ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ്, അതുപോലെ തന്നെ DTS X പോലെയുള്ള ഫോർമാറ്റുകൾ ഏതിലൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഒപ്റ്റിക്കലിലും അതുപോലെ തന്നെ ARCയിലും സപ്പോർട്ട് ചെയ്യില്ല. ഇത് നമുക്ക് ഈ ARCയിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അറ്റ്മോസും ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ARC കണക്ഷൻ അവിടെ വേണം, അല്ലെങ്കിൽ ഡയറക്റ്റ് HDMI ഇന്നും അതുപോലെ തന്നെ ഔട്ടുള്ളൊരു ഡിവൈസ് വേണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മാക്സിമം ഓഡിയോ ബാൻഡ്വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേബിളിൻ്റെ കപ്പാസിറ്റി അല്ല, കേബിളിൻ്റെ ബാൻഡ്വിഡ്ത്ത് അല്ല നമ്മൾ നോക്കുന്നത്. അതിലൂടെയുള്ള ഈ ഓഡിയോ സിഗ്നലിൻ്റെ ഇപ്പോൾ ഒരു SBDF മെത്തേഡിൽ അല്ലെങ്കിൽ ARC മെത്തേഡിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓഡിയോ ട്രാൻസ്ഫറിങ്ങിൻ്റെ ബാൻഡ്വിഡ്ത്ത് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ കേബിളുകളുടെയൊക്കെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ GB കണക്കിന് വരും, ഒപ്റ്റിക്കലിൻ്റെയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് അതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അതുവഴിയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയൊക്കെ വളരെ കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ HDMI 10 GBPS മുതൽ 48 GBPS വരെയൊക്കെയാണ് ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റി, ഓഡിയോ വീഡിയോ ഒക്കെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മളിവിടെ HDMIയുടെ കാര്യം നോക്കുകയാണെങ്കിൽ HDMI റിട്ടേൺ ചാനൽ ARCയിൽ കൂടെ എത്ര ബാൻഡ്വിഡ്ത്തുള്ള ഓഡിയോ റിട്ടേൺ ആവുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് ഇപ്പോൾ നോക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ ഒരു ഡാറ്റ അതിനോട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റയുടെ മാക്സിമം കപ്പാസിറ്റി അല്ല, ആ കേബിളിൻ്റെ മാക്സിമം കപ്പാസിറ്റി അല്ല ഇവിടെ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഒപ്റ്റിക്കലിൽ നമുക്ക് 384 KB/s ആണ് വരുന്നതെങ്കിൽ 1 MB/s നമുക്ക് HDMI വരും, HDMI ARCയിൽ വരും. അതുപോലെ തന്നെ HDMI eARC നമുക്ക് 37 MB/s വരയ്ക്ക് ഓഡിയോ റിട്ടേൺ നമുക്ക് എടുക്കാൻ പറ്റും, ആ ഒരു സിഗ്നൽ ഓഡിയോ റിട്ടേൺ എടുക്കാൻ പറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിസ്കവറിയെക്കുറിച്ചാണ്. അതായത് നമ്മളൊരു ഓഡിയോ ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഓഡിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഏത് ഡിവൈസിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഡിവൈസിൽ ഈ മറ്റു കൊടുത്തിരിക്കുന്ന ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ ഇല്ലയോ, അത് ഡിസ്കവർ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഇവിടെ നോക്കുന്നത്. നമ്മൾ ഒപ്റ്റിക്കലിൽ ഒരിക്കലും നമുക്ക് ഏത് ഡിവൈസിലാണ് കണക്ട് ചെയ്തിട്ടെന്ന് അറിയാൻ പറ്റില്ല. എന്നാൽ HDMI ARCയിൽ നമുക്ക് CEC എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതായത് കൺസ്യൂമർ ഇലക്ട്രോണിക് കൺട്രോൾ എന്നുള്ളൊരു ഫംഗ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിവൈസ് ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് അറിയാൻ പറ്റും, ഇത് ഏത് ഡിവൈസിൽ കണക്റ്റഡ് ആണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ARCയിൽ ഈ ARCയുടെ ഒരു ചാനൽ മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ARCയുടെ ഡാറ്റ ചാനൽ മുഖേന നമുക്ക് ഇത് ഈ ഡിവൈസ് ഏതിൽ കണക്റ്റഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ ARC ക്യാപ്പബിലിറ്റി എന്നൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാൻ പോകുന്നത്, അതായത് ഓഡിയോ ED ID. അത് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റും ഈ ഡിസ്പ്ലേ ഡിവൈസിന് മനസ്സിലാവുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഒപ്റ്റിക്കലിൽ പറ്റില്ല. ARCയിൽ നമുക്ക് CEC എന്നുള്ള ഫംഗ്ഷൻ മുഖേനയും അതുപോലെ തന്നെ ഈ ARCയിൽ ഈ ARC ഡാറ്റ ചാനൽ മുഖേനയും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും എന്നാണ് അതിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലിപ് സിങ്ക് കറക്ഷൻ എന്നൊരു ഫംഗ്ഷനാണ്. അതായത് നമുക്ക് ആ വീഡിയോയിലുള്ള ലിപ് സിങ്കുമായിട്ട് ഇത് മാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അത് ഒപ്റ്റിക്കൽ തീരെ നടക്കില്ല, നമുക്ക് ARCയിൽ ഓപ്ഷനലായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മസ്റ്റായിട്ട് ഈ ARCയിൽ അത് മസ്റ്റായിട്ട് ആ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും എന്നതിനാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് TV മ്യൂട്ട്സ് അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അത് നമുക്ക് ഒപ്റ്റിക്കലി തീരെ വർക്ക് ചെയ്യില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഒപ്റ്റിക്കലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ് ത്രൂ ആയിട്ടാണ് എൻ്റെ ഓഡിയോ പോവാറ്, അപ്പോൾ നമുക്കൊരു കൺട്രോൾ അവിടെ നടക്കില്ല. ഓക്കെ, നമുക്ക് ഓഡിയോ ഡിവൈസിൽ സെപ്പറേറ്റ് ആയിട്ട് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ HDMI CEC എന്നുള്ള ഫംഗ്ഷൻ മുഖേന നമുക്ക് ARCയിലും ഈ ARCയിലും എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് CEC എന്ന് ഉദ്ദേശിച്ചത് കൺസ്യൂമർ ഇലക്ട്രോണിക് കൺട്രോൾ എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ മുഖേന ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ പവർ ആൻഡ് ടി വി പവേഴ്സ് ഓഡിയോ ഡിവൈസ്, ഓഡിയോ ഡിവൈസിന് നമുക്ക് പവറിൻ്റെ സെക്ഷനും കൂടി ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒപ്റ്റിക്കലി പറ്റില്ല, ഈ ഒരു ഈ എ ആർ സിയിലും എ ആർ സിയിലും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, എച്ച് ഡി എം ഐ ഈ എ ആർ സി എവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് പോലെയുള്ള ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളിൽ മസ്റ്റായിട്ട് ഈ എ ആർ സി ഉപയോഗിക്കേണ്ടി വരും. കാരണം ഈ എ ആർ സിയിൽ കൂടെ മാത്രമാണ് ഈ ഒരു ഫോർമാറ്റുകളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അത് നമുക്കൊരു നല്ലൊരു പിൻബലമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. ഓക്കെ, അതുവരേക്കും ഏവർക്കും ബൈ.